കോഴിക്കോട് ചോമ്പാല പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സ്ഫോടനം. സ്റ്റേഷന് പിറകിൽ കൂട്ടിയിട്ട മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് ഉഗ്രശബ്ദത്തിൽ സ്ഫോടനം നടന്നത്. പൊട്ടിയത് ബോംബല്ല എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാവിലെ 10:30 ഉഗ്രശബ്ദത്തിലുള്ള സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ സമീപത്തെ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. നിർവീര്യമാക്കാതെ സ്റ്റേഷൻ വളപ്പിൽ കിടന്ന ഏതെങ്കിലും സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് ബോംബ് സ്ക്വാഡിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ പരിധിയിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ച പടക്കങ്ങൾ പിടികൂടിയിരുന്നു. ഇത് പിന്നീട് നിർവീര്യമാക്കിയെങ്കിലും മാലിന്യ കൂമ്പാരത്തിനിടയിൽ ബാക്കിയായ ഏതെങ്കിലും ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിയതാകാമെന്ന് പോലീസ് പറഞ്ഞു. മനസ്സിലാകുന്നില്ല, കുട്ടികളെല്ലാം അപ്പോൾ പറഞ്ഞാൽ പുറത്ത് നോക്കുമ്പോൾ ഗ്യാസിനൊന്നും പറ്റിക്കില്ല, പിന്നെ നടന്ന് പുക പോകുന്നത്. അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് എല്ലാം അത് മറിഞ്ഞു വിടും, വീണ് അപ്പുറത്തെ വീട്ടിലൊക്കെ വാടയും പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ചുറ്റുവട്ടത്തിൽ നോക്കുകയാണെങ്കിലും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു, എല്ലാവരും കുലുങ്ങിപ്പോയിരുന്നു. കഴിഞ്ഞ ദിവസം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് സമീപത്തെ കാർത്തിക ഹോട്ടലിന് മുകളിൽ സ്റ്റീൽ ബോംബ് സ്ഫോടനം നടന്നിരുന്നു. കൂട്ടിയിട്ട മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്നാണ് സ്ഫോടനമുണ്ടായത്. CPM ഏരിയ കമ്മിറ്റി അംഗവും CITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ TK ലോഹിതാക്ഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹോട്ടൽ. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇതുവരെ മറ്റ് സൂചനകളൊന്നും കിട്ടിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.